നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം നവഗ്രഹ പ്രാർത്ഥന ഒരു മന്ത്രം അവതരിപ്പിച്ചിരുന്നു. നവഗ്രഹ പ്രീതിക്കായിട്ട് എല്ലാ ദിവസവും നവഗ്രഹ മന്ത്രങ്ങൾ ചൊല്ലുന്നത് വളരെയേറെ ഫലത്തെ ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നവഗ്രഹങ്ങൾ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ജ്യോതിഷ പ്രകാരം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളാണ് നവഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദോഷങ്ങൾ നമ്മളുടെ ഉയർച്ചയെ ബാധിക്കും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഇത്തരത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും നവഗ്രഹ സ്തോത്രങ്ങൾ ചൊല്ലുന്നത് വഴി നമുക്ക് ഈ ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി എല്ലാ ഗ്രഹങ്ങളെയും സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ധ്യാനമന്ത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. ഇനി നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് 9 ഗ്രഹങ്ങളുടെയും ഓരോ പ്രത്യേകമായിട്ടുള്ള ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം. ഇന്ന് നമുക്ക് സൂര്യഗ്രഹത്തെയും സൂര്യമന്ത്രത്തെയും പരിചയപ്പെടാം. നവഗ്രഹങ്ങളിൽ പ്രധാനിയാണ് സൂര്യൻ. സൂര്യൻ ചിങ്ങൻ രാശിയുടെ അധിപനാണ്. കശ്യപ പ്രജാപതിയിൽ അതിഥിക്ക് ജനിച്ച 12 ആദിത്യന്മാരിൽ ഒരാളാണ് സൂര്യൻ അഥവാ സവിതാവ്. അതിഥിയിൽ ജനിച്ചതിനാൽ ആദിത്യൻ എന്നും പേരും വന്നു. ഇനി നമുക്ക് സൂര്യമന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ജപ കുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരീം സർവഭാവജ്ഞം പ്രണതോസ്മി ദിവാകരം. ഓം ജപ കുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരി സർവഭാവജ്ഞം പ്രണതോസ്മി ദിവാകരം. ഓം ജപ കുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരീം സർവഭാവജ്ഞം പ്രണതോസ്മി ദിവാകരം. ഓം ജപ കുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരീം സർവഭാവജ്ഞം പ്രണതോസ്മി ദിവാകരം. ഓം ജപ കുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരീം സർവഭാവജ്ഞം പ്രണതോസ്മി ദിവാകരം. ഓം ജപ കുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരീം സർവഭാവജ്ഞം പ്രണതോസ്മി ദിവാകരം. ഓം ജപ കുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരീം സർവഭാവജ്ഞം പ്രണതോസ്മി ദിവാകരം. ഓം ജപ കുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരീം സർവഭാവജ്ഞം പ്രണതോസ്മി ദിവാകരം. ഇപ്രകാരം ആദിത്യഗ്രഹത്തിന്റെ ദോഷങ്ങളുള്ളവർ നിത്യം ഈ ആദിത്യ മന്ത്രത്തെ ജപിക്കാം. ആദിത്യ പ്രീതി ആഗ്രഹിക്കുന്ന ഏതൊരാളും നിത്യം ഈ മന്ത്രത്തെ ജപിക്കുക, തീർച്ചയായിട്ടും അതിന്റെ ഫലമുണ്ടാകും. നവഗ്രഹങ്ങളിലെ ഓരോ ഗ്രഹങ്ങളുടെയും മന്ത്രങ്ങളെല്ലാം ഒന്നിച്ച് ജപിക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ ജപരീതി. എല്ലാ മന്ത്രങ്ങളും ഒന്നിച്ച് നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളിൽ ചെയ്യുന്നു എന്ന് മാത്രം. ധ്യാനമന്ത്രത്തെയും ആദിത്യ മന്ത്രത്തെയും നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു, ഇത് എഴുതിയെടുത്ത് പഠിക്കുക. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന മന്ത്രമാണ്. എന്നിരുന്നാൽ കൂടി കൃത്യമായിട്ട് എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ജപിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി മുന്നോട്ട് പോകാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.